ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നോക്കട്ടോ. ബോട്ടണിക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് അബൌട്ട് മോർഫോളജിക്കൽ സ്ട്രക്ചർ ഓഫ് സ്പൈറോഗൈറ ആൻഡ് ഇറ്റ്സ് ലൈഫ് ഹിസ്റ്ററി എന്നുള്ളതാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്, കാരണം നമ്മൾ തീരെ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് അത് വേറെ തന്നെ വേണ്ടാച്ചിട്ടാണ്. ഇതിൽ തന്നെ അങ്ങ് പോവച്ചാൽ എനിക്ക് ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു പോകാമല്ലോ, ഒന്നു തന്നെ വരുമല്ലോ, അത്യാവശ്യം വലിയ വരും. അപ്പോൾ നമുക്കിന്ന് സ്പൈറോഗൈറയെ പറ്റി നോക്കാം. സ്പൈറോഗൈറ ഏതിൻ്റെ എക്സാമ്പിളാണ്? ക്ലാസ് ക്ലോറോഫൈസിയുടെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിവിഷനും നോക്കാം. ഡിവിഷൻ ക്ലോറോഫൈറ്റി, ക്ലാസ് ക്ലോറോഫൈസിയെ, ഓർഡർ കോൺജുഗേറ്റ്സ്, ഫാമിലി സിഗ്നേമൈസിയെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പൈറോഗൈറയെ പറ്റി നോക്കുമ്പം അതൊരു മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ആൽഗയാണ്. ഒരുപാട് സെൽസുള്ള ഒരു മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ആൽഗയാണ്. വൈഡ്ലി കാണാൻ പറ്റുന്ന പോണ്ട്, പൂൾ, ലേക്ക്, ഡിച്ചസ്, ജനറൽ സ്പ്രിംഗ് സ്ട്രീം, ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും കാണാം. മെയിൻലി വെള്ളത്തിൽ, ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള വെള്ളത്തിലാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഒരു ഫിലമെൻ്റസ് ഫോമാണ്, കണ്ടോ, ഒരു ഫിലമെൻ്റ് പോലെയല്ലേ കിടക്കുന്നത്. പിന്നെ ഇത് നമ്മൾ അധികം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട്, അങ്ങനെ ഒരു ഇങ്ങനെ കുറേ ചുറ്റി ഇങ്ങനെ എന്താ പറയുക, ഒരു കുരുക്ക് വീണ എന്താ പറയുക, ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയൊരു ടാങ്കിൾഡ് ആയിട്ടുള്ളൊരു മാസ് ആയിട്ടാണ് കാണുക. അതുകൊണ്ട് നമ്മൾ ഇതിനെ കോമൺലി എന്ത് വിളിക്കും, പോണ്ട് സ്കം എന്ന് വിളിക്കും. എന്ത് വിളിക്കുക? പോണ്ട് സ്കം. ഇതിൻ്റെ ഫിലമെൻസ് നല്ല ഷൈനിയാണ്, അതേപോലെ തന്നെ സിൽക്കിയാണ്, നല്ല സിൽക്ക് പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കാറ്, വേറൊരു പേര് വിളിക്കാറുള്ളത് പോണ്ട് സിൽക്ക് അല്ലെങ്കിൽ വാട്ടർ സിൽക്ക് എന്നൊക്കെയാണ്. ഇതിൻ്റെ ഒരു സ്ലൈമി സർഫസിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മ്യൂസിലേജിനസ് ലെയർ, മീൻസ് ഒരു മ്യൂക്കസ് കൊണ്ടുള്ള ലെയർ ഉണ്ട്. അതിൻ്റെ സെൽ വാൾസിൻ്റെ അറൗണ്ടിലായിട്ട് ഒരു മ്യൂക്കസ് ലെയർ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 290 സ്പീഷീസ് ഓഫ് സ്പൈറോഗൈറ നമുക്കറിയാം, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. സ്പൈറോഗൈറ ഒരു ഹാപ്ലോ ബയോണ്ടിക് ഫിലമെൻ്റസ് ആൽഗയാണ്. ഹാപ്ലോ ബയോണ്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ഡിപ്ലോയിഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഹാപ്ലോയിഡ്, അതിന് അങ്ങനെ വരുന്ന ആൽഗേനെയാണ് നമ്മൾ എന്താ പറയുക, ഹാപ്ലോ ബയോണ്ടിക് ഫിലമെൻ്റസ് ആൽഗേ എന്ന് പറയുക. പിന്നെ ഇതൊരു ഫിലമെൻ്റസ് ആയതുകൊണ്ട് ഇതിനെ ഫിലമെൻ്റസ് ആൽഗേ എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഹാപ്ലോയിഡ് ഫിലമെൻ്റ് ഭയങ്കര സ്ലൈമിയാണ്. സ്ലൈമി എന്ന് പറഞ്ഞാൽ അതിന് നല്ല വഴുവഴുപ്പുണ്ട്, കാരണം എന്താ, അതിനൊരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ ഫിലമെൻ്റ് ഭയങ്കര സിമ്പിളാണ്, അൺബ്രാഞ്ച്, ബ്രാഞ്ചസ് ഒന്നുമില്ല, യൂണിസെറേറ്റ് ആണ്, ഒരൊറ്റതല്ലേ ഉള്ളൂ, ഇതാ ഇങ്ങനെ ഒരൊറ്റ ഇതല്ലല്ലോ, അതുകൊണ്ട് അത് യൂണിസെറേറ്റ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിംഗിൾ റോ ഓഫ് സിലിണ്ട്രിക്കൽ സെൽസ് ഉപയോഗിച്ചിട്ട്, ഇതാ ഇങ്ങനത്തെ ഒരു സിംഗിൾ റോ ഓഫ് സിലിണ്ട്രിക്കൽ സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം എല്ലാ സെല്ലും, ഇതിൻ്റെ എല്ലാ സെല്ലും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് നീണ്ട്, കുറച്ച് ബ്രോഡായിട്ടാണ് ഉണ്ടാവുക, കണ്ടോ. ഒരു സെല്ല് നോക്കുന്ന സമയത്ത് കുറച്ച് നീണ്ട് ബ്രോഡായിട്ടാണ് നമുക്കിതിൻ്റെ ഓരോ സെല്ലും കാണാൻ പറ്റുക. ഇതിൻ്റെ ഓരോ സെല്ലിനും ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള വാളുണ്ട്. ഉള്ളത്തെ ദ ഇന്നർ വാൾ, സെല്ലിൻ്റെ ഉള്ളത്തെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും, അതേപോലെ തന്നെ ഔട്ടർ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെക്റ്റിൻ കൊണ്ടുമാണ്. വാട്ടറിലാവുന്ന സമയത്ത് പെക്റ്റിൻ നല്ലോണം സ്വെല്ലിയും, നല്ലോണം വീർത്ത് വരും, എന്നിട്ട് ഒരു മ്യൂസിലേജിനെ ഷീറ്റായിട്ട് മാറും. അപ്പം ഇതിൻ്റെ ഉള്ളത്തെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടും ഔട്ടർ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെക്റ്റിൻ കൊണ്ടുമാണ്. വെള്ളത്തിൽ ഈ ഒരു സ്പൈറോഗൈറ കിടക്കുന്ന സമയത്ത് ഈ പെക്റ്റിൻ എന്ത് ചെയ്യും, വാട്ടറിനെയൊക്കെ വലിച്ചെടുത്തിട്ട് ഒരു മ്യൂസിലേജിനെ ഷീറ്റ് ഫോം ചെയ്യും. അത് ഇതിൻ്റെ സർഫസിനെ നല്ല സിൽക്കിയും അതേപോലെ തന്നെ സ്ലൈമിയും ആയി കിടക്കാൻ സഹായിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുക വെച്ചാൽ ഇതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റിന് ഒരു പെരിഫറൽ ലെയർ ഓഫ് സൈറ്റോപ്ലാസം, ഇതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു പെരിഫറൽ ലെയർ ഓഫ് സൈറ്റോപ്ലാസം ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ലാർജ് സാപ്പിൽ സെൻട്രൽ വാക്യൂൾ, ആ സിംഗിൾ ന്യൂക്ലിയസ്, 1 or 2 ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ന്യൂമറസ് സ്പൈറോനോഡ്സ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഒരു വലിയ വാക്യൂളിനെ കാണാം, അതൊരു വലിയ വാക്യൂളിനെ കാണാം. പിന്നെ എന്താ പറയുക, ഒരു സിംഗിൾ ന്യൂക്ലിയസ്, ഇതാ ന്യൂക്ലിയസ് ആണ്, ഇതാ ന്യൂക്ലിയസ്. പിന്നെ കുറച്ച് പൈറിനോഡ്സിനെ കാണാം. പിന്നെ എന്താ കാണുന്നത്, ആ അപ്പം അത്രയാണല്ലോ, 1 or 2 ക്ലോറോപ്ലാസ്റ്റിനെയും കാണാം കേട്ടോ. ക്ലോറോപ്ലാസ്റ്റിന് ഗ്രീൻ കളർ കൊടുക്കണ്ടേ. ഇതിലെ ക്ലോറോപ്ലാസ്റ്റ് നോക്കുന്ന സമയത്ത് അത് നല്ല റിബൺ ഷേപ്പ്ഡ് ആയിരിക്കും. ഒരു സെല്ലിൻ്റെ കാര്യം കേട്ടോ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പെരിഫറിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സൈറ്റോപ്ലാസം കാണാം, പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വാക്യൂം,
സാപ്പ് ഫിൽഡ് ആയിട്ടുള്ള സെൻട്രൽ വാക്യൂൾ, എ സിംഗിൾ ന്യൂക്ലിയസ്, വൺ ഓർ ടു ക്ലോറോപ്ലാസ്റ്റ്, ന്യൂമറസ് പൈറിനോയിഡ്സ് കാണാം. പിന്നെ ഇതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് നോക്കുന്ന സമയത്ത് അത് ലോങ് ആൻഡ് റിബൺ ഷേപ്ഡ് ആണ്, നല്ല നീണ്ട റിബൺ പോലെയാണുള്ളത്. അതിങ്ങനെ സ്പൈറലി ട്വിസ്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇത് കണ്ടു, ഇതൊരു റിബൺ പോലെയല്ലേ കിടക്കുന്നത്? അതേപോലെ തന്നെ ഇത് സ്പൈറലി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈറലി കോയിൽഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിലെ ഓരോ ക്ലോറോപ്ലാസ്റ്റിലും എ ലീനിയർ റോ ഓഫ് പൈറിനോയിഡ്സ് ആണ്. അതങ്ങനെ ഓരോ ക്ലോറോപ്ലാസ്റ്റ് എടുത്തു നോക്കുമ്പോൾ അതിലൊരു ലീനിയർ റോ ഓഫ് എന്ത് കാണാം? പൈറിനോയിഡ്സ് കാണാം. ദ ആൽഗേ ഗെറ്റ് ഇറ്റ്സ് നെയിം ഫ്രം സ്പൈറൽ അറേഞ്ച്മെൻ്റ് ഓഫ്, ഇതിലെ ഈ ഒരു സ്പൈറൽ, ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്പൈറൽ അറേഞ്ച്മെൻറ്റ് കാരണമാണ് നമ്മൾ ഇതിനെന്ത് വിളിച്ചത്? സ്പൈറോഗൈറ എന്ന് വിളിച്ചത്. ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ വാക്യൂളിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെങ്ങനെ പിടിച്ചുകൊണ്ടുണ്ടാവും, കുറേ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ഉണ്ടാവും. ഈ ഒരു ഇതാണ് ഇതിൻ്റെ ന്യൂക്ലിയസ്. ഇത് കിടക്കുന്ന എന്തിൻ്റെ അകത്താണ്? ഒരു വാക്യൂളിൻ്റെ അകത്താണ്. അപ്പം അതിനെങ്ങനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുറേ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് കാണാം. ഓക്കെ, അപ്പം നമ്മൾ സ്പൈറോഗൈറയുടെ ഗ്രോത്ത് ബൈ സെൽ ഡിവിഷനാണ് നോക്കുന്നത്. സ്പൈറോഗൈറയുടെ ഫിലമെൻറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഡെക്കാലറി ആയിട്ടാണ്, എപ്പിക്കലായിട്ടല്ല. ഏറ്റവും എൻഡിൽ വെച്ചിട്ടല്ല ഗ്രോത്ത് നടക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും. അപ്പം ഇത് നടക്കുന്നത് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ വഴിയാണ്. മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോക്ടർ ന്യൂക്ലിയനെ ഉണ്ടാക്കും. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ഒരു സ്പിൻഡിൽ ഉണ്ടല്ലോ, മൈറ്റോട്ടിക് സ്പിൻഡിൽസ് ഡിസപ്പിയർ ചെയ്യും. പക്ഷേ ഇവിടെ അനാഫേസ് വരെ ഈ മൈറ്റോട്ടിക് സ്പിൻഡിൽസ് ഡിസപ്പിയർ ചെയ്യാതെ പെർസിസ്റ്റൻ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അത് ഇക്വേറ്ററിൻ്റെ അവിടെ നിന്ന് ഒരു ബൾജി പുറത്തേക്ക്, ഇക്വേറ്ററിൻ്റെ ആ ഒരു പുറത്തേക്ക് ഇതിങ്ങനെ ബൾജ് ചെയ്ത് വരും. അങ്ങനെ ബൾജ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാസ്മ മെംബ്രൈനും അതേ സ്ഥലത്ത്, മീൻസ് ആ ഒരു ബൾജിങ് നടന്ന അതേ സ്ഥലത്ത് ഇതിൻ്റെ പ്ലാസ്മ മെംബ്രൈൻ ഒന്നുള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും. ഇതാ ഈ സെല്ലിൻ്റെ ഇക്വേറ്റർ, ഏകദേശം നടുവിലായിട്ട്, മറ്റേതും നടുവിൽ തന്നെ വരുന്ന ബൾജ് ഔട്ട്വേർഡ് ഇക്വേറ്ററിൽ തന്നെ വരുന്നത്, അതേ സമയം തന്നെ ഈ ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രൈനെ ഒന്ന് ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെതാ ഈ ഒരു ഇതുണ്ടോ, ഇവിടെയാണ് ആ ഇൻവാജിനേറ്റ് ചെയ്തുണ്ടോ, രണ്ട് താഴെയും മേലെയും ഇൻവാജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്ത് ഈ വരുന്ന ബൾജിങ് സ്പിൻഡൽസ് ഉണ്ടല്ലോ, നേരത്തെ പുറത്തേക്ക് ബൾജ് ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ട് സ്പിൻഡൽസും കൂടി ഫ്യൂസ് ചെയ്യും. അപ്പം അവിടെ എന്താ, ഒരു ഡെലിക്കേറ്റ് ആയിട്ട്, ഒരു മീൻസ് ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയതായിട്ടുള്ളൊരു സെപ്റ്റം വരും. പിന്നെ ആ സെപ്റ്റം എന്താവും, നല്ലോണം ഇൻവാജിനേറ്റ് ചെയ്തിട്ട് നല്ലോണം പ്ലാസ്മ മെംബ്രൈൻ്റെ നടുക്കൂടെ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് ഇതാ നല്ലോണം ഡീപ്പറായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരും. എന്നിട്ട് ഈ പാരൻറ് സെല്ലിനെ ഇതേപോലെ രണ്ട് ഡോക്ടർ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ എന്താ ഇതിലൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഡിവൈഡിങ് സെല്ല് സെൻട്രിപെറ്റൽ ഇൻ സ്പൈറോഗൈറ. ഈ ഒരു സ്പൈറോഗൈറയുടെ കേസ് എടുക്കുമ്പം ഇങ്ങനത്തെ ഡിവിഷൻ എന്താണ്, സെൻട്രിപെറ്റലാണ്. പക്ഷെ നമ്മൾ അതേ നേരം ഹയർ പ്ലാന്റ്സിലേക്കൊക്കെ നോക്കുമ്പോൾ അത് സെൻട്രിഫ്യൂഗലാണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ, ഇതിനൊരു ഹാപ്ലോ ബയോണ്ടിക് ആയിട്ടുള്ള ഫിലമെൻ്റ് ആണുള്ളത്. അതിനൊരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ഫിലമെൻ്റ് എങ്ങനെയാണ്, സിമ്പിളാണ്, അൺബ്രാഞ്ച്ഡ് ആണ്, യൂണിസെറേറ്റ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്തതാണ്, യൂണിസെറേറ്റഡ് ആണ്. ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ റോ ഓഫ് സെൽസിനോടാണ്. ഏകദേശം എല്ലാ സെൽസും സിമിലർ ആണ്. ഓരോ സെല്ലിനും ഡബിൾ ലെയർഡ് ആയിട്ടുള്ള സെൽവാൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ എഴുതുക. പിന്നെ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ മോർഫോളജിയും കൂടി എഴുതുക. ഇവിടെ കഴിയുകയാണ് ആ ഒരു സെക്ഷൻ, അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രോട്ടോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു പെരിഫറൽ ലെയർ ആയിട്ടുള്ള സൈറ്റോപ്ലാസും ഒരു ലാർജ് സാപ്പ് ഫിൽഡ് ആയിട്ടുള്ള വാക്യൂളും പിന്നെ ഒരു സിംഗിൾ ന്യൂക്ലിയസ്, ഒന്നോ രണ്ടോ ക്ലോറോപ്ലാസ്റ്റും പിന്നെ പൈറിനോയിഡ്സും, കുറച്ചധികം പൈറിനോയിഡ്സും ഉണ്ടാവും. ഇതിലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് എന്താ, റിബൺ ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതെന്താണ്, സ്പൈറലി ട്വിസ്റ്റഡ് ആണ്. ഓരോ ക്ലോറോപ്ലാസ്റ്റും ഒരു ലീനിയർ റോ ഓഫ് പൈറിനോയിഡ്സ് കണ്ടോ, അങ്ങനെ ലീനിയർ റോ ഓഫ് പൈറിനോയിഡ്സിനെ കാണാം. ഇതിൻ്റെ ഈ ഒരു സ്പൈറോഗൈറ എന്നുള്ള പേര് കിട്ടാൻ കാരണം എന്താണ്, ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്പൈറൽ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ന്യൂക്ലിയസ് എവിടെയാണ് കാണുന്നത്? ഈ വാക്യൂമിൻ്റെ സെൻട്രലിലായിട്ടാണ്. അതിനെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് സൈറ്റോപ്ലാസ്മിക്, നാല് സൈഡിലേക്ക് നമുക്ക് എന്ത് കാണാം, സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻസിനെ കാണാം.
അത്രയാണ് മോർഫോളജിനെ പറ്റി പറയുള്ളത്. ഇനി നമുക്ക് നേരെ ലൈഫ് ഹിസ്റ്ററിയിലേക്ക് കിടക്കാം. ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരുടെ ഗ്രോത്ത് എന്നാണ് കാണിക്കുന്നത്. അത്ര എഴുതിയിട്ടില്ലെങ്കിലും മോർഫോളജിയും അഞ്ച് മാർക്കിനെ ചോദിക്കുക വെച്ചാൽ മോർഫോളജിയും റീപ്രൊഡക്ഷനും മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണ്. അഥവാ ആക്സിഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ഫിലമെൻ്റ് എവിടെയെങ്കിലും വെച്ച് ബ്രേക്കായി പീസായി പോകാത്തായിരിക്കും. ആ പീസും എന്തായി മാറും? ഒരു പുതിയ എന്താ പറയുക, സ്പൈറോഗൈറ ആയിട്ട് മാറും. അതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത്ര എഴുതിയാൽ മതി കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് രണ്ട് ഡോക്ടറായിട്ട് മാറുന്നത് കാണിക്കാം. എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ശരിക്കും പറഞ്ഞ ഫ്രാഗ്മെൻറ്റേഷൻ ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. ഇനി എസെക്ഷൽ സ്പൈറോഗൈറയ്ക്ക് നോർമൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇപ്പോൾ സൂസ്പോസ് ഒന്നും ഫോം ചെയ്തിട്ട് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു എക്കൈനൈറ്റും എപ്പാലനോസ്പോസും വഴിയാണ് ഈ ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. എക്കൈനൈറ്റ്സിനെ നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓരോ ചിത്രം വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ എക്കനൈറ്റ് എന്താണെന്ന് എഴുതുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്കനൈറ്റും എപ്പാലനോസ്പോറും വഴിയാണ് നടത്തുന്നത്, എക്കനൈറ്റ് എന്താണെന്ന് എഴുതിയാലും മതി. എക്കനൈറ്റ് നോക്കുന്ന സമയത്ത് തിക്ക് വാൾഡ് ആണ്, അതൊരു റെസ്റ്റിംഗ് സ്പോറാണ്. അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പം തിക്ക് വാൾഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് സ്പോർ ഉണ്ടാക്കുകയാണ്. ഈ നോർമൽ ആകുമ്പോൾ ഫേവറബിൾ സീസൺ വരുമ്പോൾ അത് ബാക്കാവും, സാധാ പോലെയായിട്ട് പുതിയൊരു ഫിലമെൻ്റ് ഉണ്ടാക്കും. അപ്പാലനോസ്പോസിൻ്റെ കേസിൽ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്പൈറോഗൈറ അപ്പാലനോപോറ സ്പൈറോഗൈറ കാരനേൽ എന്ന് പറയുന്ന ഈ രണ്ട് സ്പീഷീസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ഈ ഒരു അപ്പാലനോസ്പോർ വഴിയാണ്. ഇതിൽ അപ്പാലോസ്പോർ എന്താ നോക്കാം. ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബോസ ഷേപ്പിലുള്ള ഒരു ബോഡിയാണ്. അതുണ്ടായത് എങ്ങനെ ഒരു ഗ്ലോബോസ ബോഡി ഉണ്ടാവണ്ടേ, അതെങ്ങനെയാണ് ഉണ്ടായത്? കൺട്രാക്ഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്. സാധാ ഒരു സെല്ലുണ്ടല്ലോ, നോർമലായിട്ടുള്ള നമ്മുടെ ഇതാ ഇങ്ങനെയൊരു സെല്ലിലെ പ്രോട്ടോപ്ലാസ്റ്റ് കൺട്രാക്ട് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓവൽ ഗ്ലോബോസ ബോഡി ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, അതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് ഇതാ ഒരു നല്ല തിക്ക് വാൾ ഉണ്ടാക്കും. നല്ല ഇത് സെക്രീറ്റ് ചെയ്ത് നല്ലൊരു തിക്ക് വാൾ ഉണ്ടാക്കും. ഇതും അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പം യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് കേട്ടോ. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പം ഇത് ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ ഫിലമെൻ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിലെ സെക്ഷ്വൽ റീപ്രൊഡക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അധികം നടത്തുന്നത് കോൺജുഗേഷൻ വഴിയാണ്. ഇത് നടക്കുന്നത് ഒരു ഐസോഗാമസ് പ്രോസസ്സാണ്. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മെയിലും ഫീമെയിൽ ഗാമറ്റും ഏകദേശം ഒരേപോലെയുള്ള അങ്ങനെ ഉള്ളൊരു പ്രോസസ്സാണ്. രണ്ടും നോൺ ഫ്ലജല്ലേറ്റഡ് ഗാമറ്റ്സ് ആണ്, രണ്ടും ഫ്ലജല്ലില്ല. അതേപോലെ തന്നെ രണ്ടിൻ്റെയും മോർഫോളജി ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ഗാമറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അതിന് ഫിസിയോളജിക്കലി ഡിഫറൻസ് ഉണ്ടാവും. രണ്ട് ഇതും രണ്ട് ഗാമറ്റും കാണാൻ മോർഫോളജിക്കലി സിമിലർ ആണെങ്കിലും ഫിസിയോളജിക്കലി ഡിസിമിലർ ആയിരിക്കും. അപ്പം ഇവിടെ കോൺജുഗേഷൻ നമുക്ക് മൂന്ന് ടൈപ്പ് പഠിക്കാണ്ട്. ആദ്യത്തേത് ഏതാണ്? സ്ക്ലാരിഫോം കോൺജുഗേഷൻ. അപ്പം ഈ കോൺജുഗേഷൻ നടക്കുന്നത് രണ്ട് സെൽസ്, ഡിഫറെൻറ്റ് ഫിലമെൻറ്റിലുള്ള രണ്ട് സെൽസ് തമ്മിലാണ് ഈ ഒരു കോൺജുഗേഷൻ നടക്കുന്നത്. ഇതാണ് സ്പൈറോഗൈറയിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോൺജുഗേഷൻ. ഇതിൻ്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ രണ്ട് ഓക്കെ, എല്ലാ രീതിയിലും ഓക്കെ ആയ രണ്ട് ഫിലമെൻസ് ഇങ്ങനെ അടുത്തേക്ക് വരും. അതിൻ്റെ ലെങ്ത്ത് വൈസ് ഇങ്ങനെ ഈ ലെങ്ത്ത് വൈസ് രണ്ട് ഫിലമെൻസും ഇങ്ങനെ പാരലായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ നടുവിന്ന് ഒരു ട്യൂബുലാർ ഔട്ട് ഗ്രോത്ത് ഉണ്ടാക്കും. അതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പം ഇതിന് ഓപ്പോസിറ്റ് വന്ന ഈ സെല്ലായതുകൊണ്ട് അതിനോട് കണക്ട് ചെയ്ത് ഒരു ട്യൂബുലാർ ഔട്ട് ഗ്രോത്ത് ഉണ്ടാക്കും. എന്നിട്ട് ഈ ട്യൂബുലാർ ഔട്ട് ഗ്രോത്ത് വഴി അപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബുലാർ ഔട്ട് ഗ്രോത്ത് വരുമ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടുത്തെ ഈ സെല്ല് എന്തായിപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു സെൽ വാൾ ഉണ്ടല്ലോ അത് ഡിസോൾവ് ആയിപ്പോവും. അങ്ങനെ ഇതിൻ്റെ നടുവിൽ എന്തുണ്ടാവും, ഒരു കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാവും. രണ്ടിനെയും കൂടി കണക്ട് ചെയ്തിട്ട്, രണ്ട് സെൽസിനെയും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയായ ഗാമേറ്റ്സിൽ ഒരു ഗാമേറ്റ് എന്താവും, മോട്ടൈലാവും. മീൻസ് ഒരു ഗാമേറ്റിന് എന്താ പറയുക, മൂവ്മെൻറ്റിന് കേപ്പബിലിറ്റി വരും. ഒന്ന് സ്റ്റേഷനറി ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അങ്ങനെ മൂവ്മെൻറ്റിന് കേപ്പബിലിറ്റി ഉള്ളതിനെ മെയിൽ ഗാമേറ്റ് എന്നും, അതും പിന്നെ സ്റ്റേഷനറി ആയി നിൽക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, ഫീമെയിൽ ഗാമേറ്റ് എന്നും വിളിക്കും. അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റിന് കേപ്പബിലിറ്റി ഉള്ള ഗാമേറ്റ് എന്ത് ചെയ്യും, കോൺജുഗേഷൻ ട്യൂബ് വഴി, ഇതാണ് ഇപ്പോൾ മെയിൽ ഗാമേറ്റ് വിചാരിച്ചു, ഇത് കോൺജുഗേഷൻ ട്യൂബ് വഴി നോൺ മോട്ടൈൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ വെച്ച് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. പിന്നെ സൈഗോട്ട് വേഗം ഒരു
തിക്കായിട്ടുള്ള ട്രൈ ലാമിനാർ വാൾ, ഒരു തിക്ക് ട്രൈ ലാമിനാർ വാൾ ഇതിൻ്റെ ചുറ്റും സെക്രീറ്റ് ചെയ്യും, എന്നിട്ട് സൈഗോസ്പോർ ആയിട്ട് മാറും. അതിനുശേഷം ഈ സെല്ല് ഒന്ന് റപ്ചർ ചെയ്തിട്ട് ഈ സൈഗോസ്പോർ പുറത്തേക്ക് പോകും. പിന്നെ അത് ജെർമിനേഷനൊക്കെ അണ്ടർ ജെർമിനേഷൻ ചെയ്ത് മീൻസ് മുളച്ചിട്ട് ഒരു അഡൽട്ട് ഫിലമെൻ്റ് ആയിട്ട് മാറും. അടുത്ത പറയാനുള്ള ലാറ്ററൽ കോൺജുഗേഷൻ. ഈ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എഡ്ജസൻ്റ് സെൽസിൻ്റെ ഇടയിൽ നടക്കുന്നതായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ കോൺജുഗേഷൻ എന്താണ്, സ്ക്ലേറിഫോം കോൺജുഗേഷൻ ആയിരുന്നു. റീപ്രൊഡക്ഷൻ അല്ല കേട്ടോ, വേണ്ട സ്ക്ലാരിഫോം കോൺജുഗേഷൻ ആണ്. അടുത്തത് ലാറ്ററൽ കോൺജുഗേഷൻ. ലാറ്ററൽ കോൺജുഗേഷൻ എന്ന് പറയുമ്പം ഒരു ഫിലമെൻ്റിൽ തന്നെയുള്ള രണ്ട് സെൽസിൻ്റെ ഇടയിൽ നടക്കുന്നതാണ്. അപ്പം ഇതിലൊരു സിംഗിൾ ഫിലമെൻ്റേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിൻലി നടക്കുക ഹോമോതാലിക്കായിട്ടുള്ള സ്പീഷീസിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽന്ന് ആ ഒരു സ്പീഷ മീൻസ് ആ ഒരു ഫിലമെൻ്റിന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഫിലമെൻസിലാണ് ഈ ഒരു ലാറ്ററൽ കോൺജുഗേഷൻ നടക്കുക. നെക്സ്റ്റ് പറയാനുള്ള ഡയറക്റ്റ് ലാറ്ററൽ കോൺജുഗേഷൻ ആണ്. ഇത് ഇതിൻ്റെ ഒരു കേസാണ്. അപ്പം ഇതിലെന്താണ്ടാന്ന് വെച്ചാൽ ഒരു സെല്ലിൽ രണ്ട് സെല്ലുണ്ടാവില്ല. ഈ കോൺജുഗേഷൻ നടക്കുന്നത് തൊട്ടടുത്ത രണ്ട് സെല്ലിലായിരിക്കും. അതിലെ ആ രണ്ട് സെല്ലിലെയും പ്രോട്ടോപ്ലാസം ഒക്കെ കൂടി ഒരു അമീബോയിഡ് ഗാമറ്റ്, അമീബ പോലത്തെ ഗാമൈറ്റ് ആയിട്ട് മാറും. എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ നടുവത്തെ സെപ്റ്റത്തിൽ ആ ഒരു സമയത്ത് അതിൻ്റെ നടുവത്തെ സെപ്റ്റത്തിൽ ഒരു ചെറിയ ഓപ്പണിംഗ് വരും. ഈ രണ്ട് കോൺജുഗൻറ്റ് സെൽസിലെ ഇങ്ങനെയാവുന്ന സെൽസിനെ നമ്മൾ എന്താ വിളിക്കുക, കോൺജുഗൻറ്റ് സെൽസ് എന്നാണ്. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഒരു ചെറിയ ഓപ്പണിംഗ് വരും. എന്നിട്ട് ഇതിലെ ഒരു ഗാമറ്റ്, ഏതെങ്കിലും ഒരു ഗാമറ്റ് മോട്ടൈലായിട്ട്, ആ മോട്ടൈലാവുന്നതിനെ നമ്മൾ മെയിൽ ഗാമറ്റെന്നും എന്താ പറയുക അവിടെ തന്നെ അനങ്ങാണ്ട് സ്റ്റേഷനറി ആയി നിൽക്കുന്നതിനെ ഫീമെയിൽ ഗാമറ്റെന്നും വിളിക്കും. ആ മോട്ടൈലായിട്ടുള്ള ഗാമറ്റ് താഴത്തേക്ക് വരും, മീൻസ് ആ ഹോൾ വഴി താഴത്തേക്ക് വന്ന് ഇതായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യും. അങ്ങനെ ആ സൈഗോട്ട് എന്താ പറയുക അപ്പം തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് വാള് ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇതാ ഇതേപോലെ ഒരു പ്രൊട്ടക്റ്റീവ് വാള് സെക്രീറ്റ് ചെയ്യും. എന്നിട്ടൊരു സൈഗോസ്പോർ ആയിട്ട് മാറും. ഇതാണ് രണ്ടാമത്തെ കേസ്, ഇൻഡയറക്റ്റ് ലാറ്ററൽ കോൺജുഗേഷൻ. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ഈ രണ്ട് സെൽസ് ഉണ്ടല്ലോ, ഇപ്പം ഇതാണ് രണ്ട് കോൺജുഗൻറ്റ് സെൽസ്, ഇതിൻ്റെ നടുവിലാണ് ഇപ്പം കോൺജുഗേഷൻ നടക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു എക്സ്റ്റേണൽ വാൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെൽ വാൾ ചെറുതായിട്ടൊന്ന് പ്രൊട്രൂട്ട് ചെയ്യും, പുറത്തേക്കൊന്ന് ഇങ്ങനെ തള്ളും. എന്നിട്ട് അതിൻ്റെ നടുവത്തെ ഇൻ്റർസെല്ലുലാർ സെപ്റ്റമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഡിസോൾവ് ആയിപ്പോവും. ഈ ഭാഗത്തുള്ള ഇൻ്റർസെല്ലുലാർ സെപ്റ്റം ഇങ്ങനെ തള്ളുന്ന സമയത്ത് ഇവിടെ ഡിസോൾവ് ആയിപ്പോവും. എന്നിട്ട് അപ്പം അങ്ങനെ ഡിസോൾവ് ആയി പോകുന്ന സമയത്ത് ഈ ഗാമറ്റ് എന്തായിപ്പോൾ ഒരു ഈ ഒരു ഇതിലുള്ള പ്രോട്ടോപ്ലാസ്റ്റ് ഒക്കെ കൂടി ഒരു റൗണ്ട് ഗാമറ്റായിട്ട് മാറും. എന്നിട്ട് അത് ഒന്ന് ഇതിലേതെങ്കിലും ഒന്ന് എന്താവും മോട്ടൈൽ മെയിൽ ഗാമറ്റും ഒന്ന് സ്റ്റേഷനറി ഫീമെയിൽ ഗാമേറ്റുമായി മാറും. എന്നിട്ട് ആ മോട്ടൈൽ ഗാമേറ്റ് ഈ ഗ്യാപ്പ് കൂടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രൊട്രൂഷൻ വന്ന് അവിടുത്തെ സെപ്റ്റം ഡിസോൾവ് ആയി പോയിട്ടുണ്ട്, ആ ഗ്യാപ്പ് കൂടെ ഇപ്പുറത്തേക്ക് വന്ന് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. പിന്നെ എന്താ ആസ് യൂഷ്വൽ സൈഗോട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു വാൾ സെക്രീറ്റ് ചെയ്തിട്ട് സൈഗോസ്പോർ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ സൈഗോസ്പോർ പുറത്തേക്ക് റിലീസ് ചെയ്യും. എന്താ പറയുക ആ സെല്ലിൻ്റെ ഒരു ഡീ മീൻസ് ഈ ഒരു ഇതിൻ്റെ ഡീ കെ കാരണം ആ സൈഗോപോർ പുറത്തേക്ക് എന്താ പറയുക പുറത്തേക്ക് അതിനെ റിലീസ് ചെയ്യും. എന്നിട്ടത് ഗ്രാജുവലി ജെർമിനേറ്റ് ചെയ്തൊരു യങ് ഫിലമെൻ്റ് ആയിട്ട് മാറും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പിക്ചർ വരയ്ക്കുക. ഈ ചിത്രങ്ങൾ എന്തായാലും വരയ്ക്കുക, എന്നിട്ട് ചെറിയ 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 പോയിൻറ്റ്സ് ആയിട്ട് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇതിൽ ഒറ്റ കേസും കൂടി പറയണം, സെൽഫ് കോൺജുഗേഷൻ. സെൽഫ് കോൺജുഗേഷൻ എന്ന് പറയുമ്പം അതൊരു സിംഗിൾ ഫിലമെൻറ്റിലെ തന്നെ രണ്ട് സെൽസ് തമ്മിലാണ് കോൺജുഗേറ്റ് ആവുക. അപ്പോൾ നമ്മൾ നേരത്തെ സിംഗിൾ ഫിലമെൻറ്റിൽ ഇങ്ങനെ എന്താ പറയുക തൊട്ട് അഡ്ജസൻറ്റ് സെൽസ് കോൺജുഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഒരു അഡ്ജസൻറ്റ് സെല്ലായിരിക്കില്ല, ഒന്ന് ഈ അറ്റത്താണെങ്കിൽ ഒന്ന് ആ അറ്റത്ത് എന്നുള്ള മീൻസ് അത്രയും ഫാർ ആയിട്ടുള്ള രണ്ട് സെൽസ് തമ്മിലായിരിക്കും ഇവിടെ കോൺജുഗേഷൻ നടക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഫിലമെൻ്റ് ആദ്യം തന്നെ കോയിലായിട്ട് ഒരു ഹെയർ പിൻ ലൂപ്പ് പോലെ ആയിട്ട് മാറും. എന്നിട്ട് അങ്ങനെ ആവുന്ന സമയത്ത് എന്താവും, കോൺജുഗേഷൻ നടത്തേണ്ട രണ്ട് സെൽസ് ഓപ്പോസിറ്റായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പം സ്ക്ലാരിഫോം കോൺജുഗേഷൻ പോലെ അതിലെ ഒന്ന് എന്താ പറയുക ഒരു പ്രോട്ടോപ്ലാസം ഒരു റൗണ്ടായിട്ട് ഗാമേറ്റായി മാറും. എന്നിട്ട് ഒന്ന് മോട്ടൈലാവും, ഒന്ന് സ്റ്റേഷനറി ആയിരിക്കും. ആ മോട്ടൈലായത് സ്റ്റേഷനറിയിലേക്ക് വന്ന് ഫ്യൂസ് ചെയ്യും. ഓക്കെ, സെയിം സംഭവം തന്നെ, സ്ക്ലാരിഫോമിൻ്റെ സെയിം മെത്തേഡാണ് നടക്കുക. പക്ഷേ ഇങ്ങനെ ഇവർ എന്താ പറയുക ഒരു ഹെയർ പിൻ ലൂപ്പ് പോലെ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് കോൺജുഗേഷൻ നടക്കുന്ന ഇങ്ങനത്തെ സെല്ല് തമ്മിലാണ്, ഫാർ എവേ സെൽസ് തമ്മിൽ, ആ ഒരു പോയിൻ്റാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ ഇനി പറയാനുള്ളത് സൈഗോഫോറിൻ്റെ ജെർമിനേഷനാണ്. സൈഗോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, മീൻസ് എല്ലാ അഡ്വേഴ്സ് കണ്ടീഷൻസിനും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോറാണ്. അപ്പം ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ ഇവർ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഓൾറെഡി ഫ്യൂസ് ചെയ്തിട്ട് ഒരു 2N കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് ഈ ഒരു സൈഗോസ്പോർ നിൽക്കുന്നത്. അപ്പം ശരിക്കും ഈ ഫിലമെൻ്റ് എങ്ങനെയാണ്, ഹാപ്ലോയിഡ് കണ്ടീഷനിലല്ലേ വേണ്ടത്? അതുകൊണ്ട് ഈ ഒരു ജെർമിനേഷന് മുന്നേ ആയിട്ട് ഈ സൈഗോഫോർ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 4 ഹാപ്ലോയിഡ് സെൽസായിട്ട് മാറും. അതിൽ 3 ഡീജനറേറ്റ് ചെയ്തു പോവും, 1 മാത്രം ഫങ്ഷണൽ ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഒരു ഫങ്ഷണൽ ന്യൂക്ലിയസ് മാത്രമായതിനു ശേഷം എന്താവും, ആ സൈഗോഫോറിൻ്റെ വാള് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഫിലമെൻ്റ് ഇങ്ങനെ വരും. ഓക്കെ, പിന്നെ ഈ വരുന്ന ലോങ് ട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്ന് 2 സെൽസായിട്ട് മാറും. ഈ ഒരു ഇതിലെ ഏറ്റവും അവസാനത്തെ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇതിങ്ങനെ സെൽ കുഞ്ഞു കുഞ്ഞു സെൽസായിട്ട് പറഞ്ഞാൽ ഇനി ഈ അവസാനത്തെ സെല്ലിങ്ങനെ ഡിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ, ആ ഫിലമെൻ്റ് ഫുള്ളി ഫോംഡ് ആവുന്ന വരെ. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ ജെർമിനേഷനെ പറ്റി പറയാനുള്ളത്. ഇത്രയാണ് സ്പൈറോഗൈറിനെ പറ്റി പറയാനുള്ളത്. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, ഇത് നന്നായിട്ട് എഴുതുക. പിന്നെ ഓരോന്നിൻ്റെ ആ ഒരു ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ പറയാൻ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന ഫുഡ് റിസർവ്ഡ് ഫുഡ് ഏതാണ്, പിന്നെ അതിലെ പിഗ്മെൻ്റ് ഏതാണ്, പിന്നെ എന്തായിരുന്നു അത് ഫ്ലജല്ലേറ്റഡ് ആണോ, അങ്ങനെയുള്ള ഒരു ടേബിൾ വരച്ച് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സുവോളജി എന്തായാലും ചെയ്യും. ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്യുക, നോക്കട്ടെ എന്താ പറയുക, ഇല്ലെങ്കിൽ ഒരു ബോട്ടണിയിലെ ഒരു ടോപ്പിക്കും കൂടി ഇതേപോലെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവരോടും ബൈ.